പെരന്തൽമണ്ണ നഗരസഭയുടെ കൈവശം പാതായിക്കരയിലുള്ള ആറ് പോയിൻറ്റ് ഒൻപത് മൂന്ന് ഏക്കർ സ്ഥലത്താണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഈ ഫ്ലാറ്റുകൾ പണി നിർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പദ്ധതി അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഇരുന്നൂറ്റി കുടുംബങ്ങൾ ഇവിടെ താമസം ആരംഭിച്ചു കഴിഞ്ഞു സ്വന്തമായി ഒരു തൊണ്ടു ഭൂമിയില്ലാതെ വീടില്ലാതെ ദുരിതങ്ങളുടെ നടുക്കടലിലായ പാവങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾക്ക് നിറം പകരുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ സംയുക്ത സംരംഭം ഇതിനെ മാനത്തമംഗലം ആ തൂന്നെ മോൻ്റെ കോട്ടയസിൽ വടയും കൂടിയും കൊടുക്കാൻ കഴിയാതെ അങ്ങനെയാണ് ഞങ്ങൾ താമസിച്ചു പോന്നത് ഒമ്പത് വർഷം അവിടെ താമസിച്ചു ഭർത്താവ് പ്രഷറായി തളർന്ന് കടക്കുന്നത് കോവിഡായി അങ്ങനെ മരിച്ചും ചെയ്തു ഒരു മോനാണ് ഇല്ലാതെ മൂന്ന് പെൺകുട്ടികളാണ് അപ്പം നമുക്ക് എല്ലാം എല്ലാംകൂടും ബുദ്ധിമുട്ടാണ് ഫ്ളാറ്റ് കിട്ടിയില്ല ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് വീടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് വാടകയും കൂടിയും കൊടുക്കാൻ പാടില്ലാത്ത പാടില്ലാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷെ ഗവൺമെന്റിനോട് വളരെ നന്ദിയുണ്ട് പേരിന്തമണ്ണ മുനിസിപ്പാലിറ്റിനോടും വളരെ 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 നന്ദിയുണ്ട് ആകെ ചെലവ് കണക്കാക്കുന്ന നാല്പത്തിനാല് കോടിയിൽ ഇരുപത് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെയും പതിനാറ് കോടി രൂപ പെരിന്തൽമണ്ണ നഗരസഭയുടെയും ആറ് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെയും രണ്ട് കോടി ഗുണഭോക്തൃ വിഹിതവുമാണ് കുടുംബശ്രീയുടെ കൺസ്ട്രക്ഷൻ വിഭാഗത്തിനാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ബൃഹത്തായ നിർമ്മാണ ചുമതല നഗരസഭ ഓൺ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം ആറ് കോടിയോളം രൂപ ഉപയോഗിച്ച് ആറ് ഏക്കറോളം വരുന്ന സ്ഥലം വാങ്ങിയാൽ മതി അതിനുശേഷമാണ് ഈ പദ്ധതികൾ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഈ തരത്തിലൊരു പ്രോജക്റ്റ് വിഭാവനം ചെയ്യുകയും അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തോളം വർക്കുകൾ പൂർത്തീകരിക്കുകയും ബാക്കി ഇരുപത്തഞ്ച് ശതമാനം വർക്കുകൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മഴ കൊള്ളാതെ വെയിലേൽക്കാതെ കിടന്നുറങ്ങാൻ ഒരു കൊച്ചുകൂര എന്ന മോഹം മാത്രം മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും പാവപ്പെട്ടവർക്കായി നാനൂറ് വീടുകൾ ഒരു വീട് പോലെ ഒരേ വീട്ടുകാരെ പോലെ അവിടെ ഒത്തുചേരുകയാണ് അവർ ഇന്നലകളിലെ വേദനകളെല്ലാം മറന്ന് കളിചിരികൾ നിറയുന്ന ആനന്ദഭവനങ്ങളിൽ പുതുജീവിതങ്ങൾ തടിയിടുകയാണ്

സുരേഷ് എടപ്പാൽ ദൂരദർശൻ ന്യൂസ് മലപ്പുറം